കൂട്ടുകാരെ, ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ് ആരായിരുന്നെന്ന് അറിയാമോ? സാവൂൽ. ഒരു രാജാവിന് വേണ്ടി മുറവിളി കൂട്ടിയ ഇസ്രായേൽ ജനത്തിന് യാഹ്വേ നൽകിയ സമ്മാനമായിരുന്നു സാവൂൽ. ഉത്തമനായ ഒരു ഭരണാധികാരി കൂടിയായിരുന്നു സാവൂൽ. എങ്കിലും ഇസ്രായേൽ സൈന്യത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഫിലിസ്ത്യ സൈന്യം യുദ്ധത്തിനിറങ്ങി. ഏലാ താഴ്വരയിൽ താവളമടിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം ഫിലിസ്ത്യർക്കെതിരെ നീങ്ങി. ആ താഴ്വരയ്ക്ക് രണ്ട് വശത്തുമായി നിൽക്കുന്ന മലമുകളിൽ ഒരു ഭാഗത്ത് ഇസ്രായേലരും ഒരു ഭാഗത്ത് ഫിലിസ്ത്യരും പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് യുദ്ധഭേരികൾ മുഴങ്ങിക്കൊണ്ടിരുന്ന സമയം. അപ്പോഴുണ്ടല്ലോ ഒരു ദിവസം പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഫിലിസ്ത്യ സൈന്യത്തിൽ നിന്ന് ഒരു മല്ലൻ ദാ വരുന്നു. മലമുകളിൽ കയറി നിന്ന് അവൻ വെല്ലുവിളിക്കാൻ തുടങ്ങി. ഇസ്രായേലരെ, ഇന്ന് യുദ്ധം ചെയ്യുന്നത് ഞാനാണ്. ഫിലിസ്ത്യ സൈന്യത്തിൽ നിന്ന് അവരെ പ്രതിനിധീകരിച്ച് ഞാൻ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്ന് ഒരാൾക്ക് എന്നോട് ഏറ്റുമുട്ടാം. അവൻ എന്നെ തോൽപ്പിച്ചാൽ ഫിലിസ്ത്യ സൈന്യം നിങ്ങളുടെ അടിമ. പകരം ഞാനാണ് നിങ്ങളെ തോൽപ്പിക്കുന്നതെങ്കിൽ ഇസ്രായേലർ പിന്നെ ഫിലിസ്ത്യരുടെ അടിമകൾ. ഭീഷണി കേട്ട് ഇസ്രായേലർ ഭയങ്കരമായിട്ട് വേദനിച്ചുട്ടോ. കാരണം എന്താ? ഈ മല്ലനെ ആര് തോൽപ്പിക്കും? ഈ മല്ലൻ്റെ രൂപവും ഭാവവും കണ്ടപ്പോഴേ ഇസ്രായേലർ തിരിഞ്ഞോടാൻ തുടങ്ങി. ഈ യുദ്ധഭീഷണികൾ മുഴങ്ങിക്കൊണ്ടിരിക്കെയായിരുന്നു സാവൂളിനോടൊപ്പം യുദ്ധം ചെയ്യുന്ന തൻ്റെ സഹോദരങ്ങളെ തേടി ജെസ്സെയുടെ ആഗ്രഹപ്രകാരം ദാവീദ് ആ യുദ്ധക്കളത്തിലേക്ക് എത്തുന്നത്. തൻ്റെ പിതാവിൻ്റെ ആഗ്രഹപ്രകാരം തൻ്റെ സഹോദരന്മാർക്കുള്ള ഭക്ഷണം നൽകി സൈനികനോട് കാര്യവിവരം അന്വേഷിച്ച് ദാവീദ് നിൽക്കുമ്പോൾ അതാ പതിവ് പോലെ ഗോലിയാത്ത് മലമുകളിലെത്തി. അവൻ വീണ്ടും വെല്ലുവിളിക്കാൻ തുടങ്ങി. ഇസ്രായേലരെ, ഇന്ന് ആരെങ്കിലും ഉണ്ടോ എന്നോട് യുദ്ധം ചെയ്യാൻ? പകച്ചുപോയ ദാവീദ് തൻ്റെ അരികിൽ നിന്ന സൈനികനോട് ചോദിച്ചു, ആരാണത്? സൈനികൻ ഉത്തരം പറഞ്ഞത് പേടിച്ചിട്ടായിരുന്നു. ഇസ്രായേൽ ജനത്തെ മാത്രമല്ല, ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കുന്ന ദൈവത്തെ കൂടി നിന്ദിക്കുന്ന ആ നിന്ദ്യൻ ആരാണെന്ന് അറിയുമോ? അവനാണ് ഗോലിയാത്ത് മോനെ. അവനെ പേടിച്ച് ഞങ്ങൾക്ക് നിൽക്കക്കള്ളില്ലാതെ ആയിരിക്കുന്നു. അവനെ തോൽപ്പിച്ചാലേ ഇനി ഇസ്രായേൽ ജനത്തിന് രക്ഷയുള്ളൂ. ഇത് കേട്ട് ദാവീദ് പറഞ്ഞു, ഇതിനാണോ ഇങ്ങനെ പേടിക്കുന്നേ? ഇവനെ തോൽപ്പിക്കാൻ എനിക്കാവുമല്ലോ. അവൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ട് അവൻ്റെ ജ്യേഷ്ഠനോട് ചോദിച്ചു, നീ എന്തേ വലിയ കാര്യമൊക്കെ അന്വേഷിക്കണേ? നീ പോയേ, ഒരു വലിയ ആളാവാൻ വന്നിരിക്കുന്നു. പക്ഷേ എന്നിട്ടും ദാവീദ് അവൻ്റെ ആഗ്രഹം വിട്ടില്ല. അവൻ ഉടനെ സാവൂളിൻ്റെ അരികിലെത്തി. അല്ലയോ മഹാരാജാവേ, ഞാൻ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ആ മല്ലനോട് യുദ്ധം ചെയ്യാം. ഇത് കേട്ടപ്പോൾ സാവൂളിന് ചിരിയാണ് വന്നത്. ഈ ചെറിയ പയ്യൻ, ആടിനെ നോക്കി നടക്കുന്നവൻ, ഇവൻ എങ്ങനെ യുദ്ധം ചെയ്യാനാണ്? ഇത്രയധികം സൈനികരുണ്ടായിട്ടും അവരെല്ലാം പേടിച്ചോടുന്നിടത്ത് ഈ കുഞ്ഞിപ്പയ്യൻ എന്ത് ചെയ്യാനാണ്? നിസ്സാരനായി തന്നെ കാണുന്നു എന്ന് തിരിച്ചറിഞ്ഞ ദാവീദ് സാവൂളിനോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ഞാൻ എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയ്ക്കാൻ മരുഭൂമിയിൽ പോകുന്നവനാണ്. ആടുകളെ പിടിക്കാനായിട്ട് കരടിയും ചെന്നായും പുലിയും ഒക്കെ വരാറുണ്ട്. പക്ഷേ ഞാൻ ആടുകളെ അവയ്ക്ക് വിട്ടുകൊടുക്കാറില്ല. കരടിയുടെ നേരെ ചാടി വീണ് അവയെ സംരക്ഷിക്കാറുണ്ട്. തീർച്ചയായും ഇസ്രായേലിൻ്റെ സൈന്യത്തെ സംരക്ഷിക്കാൻ, ഇസ്രായേലിൻ്റെ ജനത്തെ സംരക്ഷിക്കാൻ എൻ്റെ ദൈവം എനിക്ക് കരുത്ത് നൽകും. സാവൂൾ ദാവീദിൻ്റെ മറുപടി കേട്ട് സംതൃപ്തനായി. ഉടൻ തന്നെ പടച്ചട്ട കൊണ്ടുവന്നു, പോർച്ചട്ട കൊണ്ടുവന്നു, പരിച കൊണ്ടുവന്നു, കുന്തം കൊണ്ടുവന്നു, പടത്തൊപ്പി കൊണ്ടുവന്നു. എല്ലാം ദാവീദിനെ ധരിപ്പിച്ചു. ദാവീദ് പടക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ ഒരു ചുവട് പോലും ദാവീദിന് മുന്നോട്ട് വയ്ക്കാനായില്ല. ഈ കുഞ്ഞിപ്പയ്യൻ എങ്ങനെ ഇത്ര വലിയ ഭാരമുള്ളതൊക്കെ ധരിക്കുമല്ലേ? അവൻ രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, എനിക്കിതൊന്നും വേണ്ട. എന്നെ ദൈവം സംരക്ഷിച്ചുകൊള്ളും. ദൈവമായി കർത്താവ് ഇസ്രായേൽ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. അവൻ്റെ ആത്മവിശ്വാസം കണ്ട് സാവൂൾ അവനെ യുദ്ധക്കളത്തിലേക്ക് വേദനയോടെയാണെങ്കിലും പറഞ്ഞയക്കുകയാണ്. കൂട്ടുകാരെ, ഇനി എന്താ സംഭവിച്ചതെന്നറിയോ? ദാവീദ് അങ്ങോട്ട് ചെന്നു പടക്കളത്തിലേക്ക്. ദാവീദ് വരുന്നത് കണ്ടപ്പോഴേ ഗോലിയാത്തിന് ചിരിയാണ് വന്നത്. ഗോലിയാത്ത് അങ്ങ് ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി, നീ എവിടേക്കാ വരണേ ചെറുക്ക? നീ ഞാനൊരു പട്ടിയാണെന്ന് കരുതിയോ? ഈ വടിയും പിടിച്ച് എന്നെ അടിച്ചു ഓടിപ്പിക്കാനായിട്ട്? ദേ, മര്യാദയ്ക്ക് പോയിക്കോ. അല്ലെങ്കിലുണ്ടല്ലോ, നിന്റെ മാംസം ഞാൻ പട്ടിക്കും പക്ഷിക്കും ഇട്ടു കൊടുക്കും. ഇത് കേട്ടിട്ട് ദാവീദ് ഗോലിയാത്തിൻ്റെ നേരെ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, ജീവിക്കുന്ന ദൈവത്തെ നിന്ദിക്കുന്ന നിന്നെ ഇന്ന് ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാനല്ല യുദ്ധം ചെയ്യുന്നത്, എൻ്റെ ദൈവമായ കർത്താവാണ് എന്ന് പറഞ്ഞ് ദാവീദ് എന്ത് ചെയ്തെന്നറിയോ? ഗോലിയാത്തിൻ്റെ നേരെ പതുക്കെ പതുക്കെ ഇങ്ങനെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി.
ഗോലിയത്താണെങ്കിൽ യുദ്ധം ചെയ്യാനായി മുന്നോട്ട് മുന്നോട്ട് വന്നു തുടങ്ങി. ദാവീദ് എന്ത് ചെയ്തെന്ന് അറിയാമോ? തൻ്റെ സഞ്ചിയിൽ നിന്ന് കല്ലെടുത്ത് കവണയിൽ വെച്ച് ഒറ്റ തെറ്റിക്കറി. എന്തുണ്ടായി? മല്ലനായ ഗോലിയാത്തിൻ്റെ നെറ്റിയിൽ തന്നെ ആ കഞ്ഞാഞ്ഞു പതിച്ചു. കല്ല് പതിച്ചതേ ഗോലിയാത്ത് വെട്ടിയിട്ട വാഴ പോലെ ദാ വീണ് കിടക്കുന്നു. ഭയചകിതരായ ഫിലിസ്ത്യൻ സൈന്യം ചിതറി ഓടി. ഇസ്രായേൽ ജനം മാർപ്പ് വിളിച്ചു. ദാവീദ് ഇറങ്ങി ഓടി. എവിടേക്കാണെന്നറിയാമോ? ആ മല്ലൻ്റെ ഭീകരമായ ശരീരത്തിൽ കയറി നിന്നു. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? അവൻ്റെ ഉടവാൾ ദാവീദ് വലിച്ചൂരി. എന്നിട്ട് അവൻ്റെ ശിരസ് ഓഞ്ഞു വെട്ടി. ശിരസ് മേന്തി ദാവീദ് ദൈവത്തിന് നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കറിയാമോ, ദൈവത്തെ നിന്ദിക്കുന്നവരെ ദൈവം ഒരിക്കലും വളർത്തില്ല എന്നേ. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഈ ദുഷ്ടനാണെന്ന് അറിഞ്ഞിട്ടും അവൻ എന്തുമാത്രം ഈ വളർന്നത്, അവൻ്റെ കയ്യിൽ എന്തൊക്കെ കഴിവുകളാണുള്ളത്. നിറയെ സമ്പത്തുണ്ട്, നിറയെ കഴിവുകളുണ്ട്, അവനെ ലോകം മുഴുവൻ അംഗീകരിക്കുന്നു. പക്ഷെ ഞാൻ ദൈവത്തെ ആശ്രയിച്ചിട്ടും നിസ്സഹായനായി പോകുന്നുവല്ലോ എന്ന് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. സങ്കടപ്പെടണ്ട കേട്ടോ, ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഈ ജീവിതത്തിലെ ഏത് യുദ്ധവും ജയിക്കാൻ, ഏത് സങ്കടവും ജയിക്കാൻ തമ്പുരാൻ നമ്മുടെ കരങ്ങൾക്ക് ശക്തി തരും. ദാവീദ് നമ്മെ പഠിപ്പിക്കുന്ന കൊച്ചു പാഠം അതാണ്. നമുക്കത് മറക്കാതിരിക്കാം.